ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷോബ ടെയിലേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിനി സ്വിംഗ് മെഷീനിൽ ബോബിൻ ത്രെഡ് മുകളിലേക്ക് വരുന്നില്ല എന്നൊരു പ്രോബ്ലം അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. കണ്ടോ, സ്റ്റിച്ച് വീഴാതിരിക്കുകയാണ്. സോ അത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിലപ്പം ഇത് ടെൻഷൻ്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. സോ ഞാൻ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ട് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും ഇത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ അഴിച്ച് ശരിയാക്കണം. ബോബിൻ്റെ സ്പിന്നറിൻ്റെ പൊസിഷൻ കൊണ്ട് പൊസിഷൻ മാറിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് അൺപ്ലഗ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ത്രെഡ് ചെയ്തിരിക്കുന്ന നൂല് അത് എല്ലാം ഒന്ന് അഴിച്ചു മാറ്റുക. അതിനുശേഷം ബാറ്ററി ഇടുന്ന ഈ ഭാഗത്തെ ഈ അടപ്പ് ഒന്ന് ഊരി മാറ്റി വയ്ക്കുക. ഇനി ഞാനിത് പുറകു ഭാഗത്തേക്ക് തിരിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു 6 സ്ക്രൂ കാണാം, സ്ക്രൂസ് കാണാം. സോ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രൂസ് എല്ലാം ഒന്ന് ഊരിയെടുക്കുക. ദാ ഇതേപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ സ്ക്രൂസ് എല്ലാം ഒന്ന് അഴിച്ചെടുക്കുക. ദാ അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ സ്ക്രൂസും അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പതിയെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒരുപാട് ബലം പിടിച്ച് ഓപ്പൺ ചെയ്യരുത്, സാവധാനം. ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് മെഷീൻ്റെ അകത്തുള്ള എല്ലാ ഭാഗങ്ങളും കാണാം. ഇനി ദാ ഈ ഭാഗം ഒന്ന് ഊരിയെടുക്കുക. കണ്ടോ, ബോബിൻ്റെ സ്പിന്നർ നന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ബോബിൻ്റെ ആ ഭാഗം മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റ് മാറ്റണം. കണ്ടോ, ഈ ഫീഡ് ഡോഗിൻ്റെ ആ ഭാഗത്തുള്ള ആ പ്ലേറ്റ് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനുവേണ്ടി പ്രഷർ ഫുഡ് ലിഫ്റ്റർ ഉയർത്തുക. കണ്ടോ, ഇതുപോലെ ഉയർത്തി നീഡിലെ മുകളിലാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ പ്ലേറ്റ് പതിയെ മാറ്റിയെടുക്കുക. കണ്ടോ, ഇതേപോലെ. കണ്ടോ, ഇവിടെ ഒരു ക്ലാമ്പ് പോലെയുണ്ട്. സോ അത് ഒന്ന് നോക്കി പതിയെ ഊരി മാറ്റുക. അപ്പോൾ നമ്മളിത് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ബോബിൻ ഊരി മാറ്റുക. ബോബിൻ ഊരി മാറ്റിയതിന് ശേഷം അതിൻ്റെ കേസും നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഭാഗമാണ് ബോബിൻ്റെ സ്പിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പിന്നറിന് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. കണ്ടോ, ഈ ഭാഗം. ഇത് ഈ കൂർത്ത ഭാഗം നമ്മൾ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്പിന്നറും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂർത്ത ഭാഗത്തിൽ കൂടി നമ്മുടെ സൂചിയിൽ നിന്നും വരുന്ന ആ ത്രെഡിനെ ഇത് ക്യാച്ച് ചെയ്ത് പിന്നെ റൊട്ടേറ്റ് ചെയ്യും, കറങ്ങും. അങ്ങനെയാണ് ബോബിൻ ത്രെഡ് മുകളിൽ വരുന്നത്. ആ ഈ ഭാഗത്തിന് ആ നൂല് നമ്മൾ സൂചിയിൽ നിന്നും വരുന്ന നൂലിനെ ക്യാച്ച് ചെയ്യാൻ പറ്റാതെയാകുമ്പോഴാണ് ബോബിൻ ത്രെഡ് മുകളിൽ വരാതെയാകുന്നത്. കണ്ടോ, ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ ഞാനിത് ഇപ്പം ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാനിതിന് നൂലിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ നൂലിട്ട് കൊടുക്കുകയാണ്. നൂല് സൂചിയിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, മുകളിൽ എല്ലാ ഭാഗവും ത്രെഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ സൂചിയിൽ മാത്രം നൂലിട്ട് കൊടുക്കുക. അതിനുശേഷം പതിയെ ഹാൻഡ് വീല് തിരിച്ചു കൊടുക്കുക. ഹാൻഡ് വീല് തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സൂചി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ നൂല് നമ്മുടെ ആ ഷാർപ്പായിട്ടുള്ള പോയിന്റിൽ കൂടി കടന്നു പോകുന്നില്ല. കണ്ടോ, ശ്രദ്ധിച്ചു നോക്കിയേ. കണ്ടോ, അത് കടന്നു പോകുന്നില്ല. അത് അങ്ങനെ ആ ഷാർപ്പ് എഡ്ജ് തന്നെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുകയാണ്, നൂലിനെ പിക്ക് ചെയ്യുന്നില്ല. കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ മാറ്റി അതിനെ ഈ നൂല് പിക്ക് ചെയ്യുന്ന പൊസിഷനിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യമേ ഞാൻ ആ പൊസിഷൻ ഏതാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു തവണ സൂചി താഴ്ത്തിയതിന് ശേഷം ഉയർത്തുമ്പോൾ സൂചിയുടെ ഐ അഥവാ ആ ഹോള് വരേണ്ടത് നമ്മുടെ ആ ഷാർപ്പായിട്ടുള്ള ആ പോയിന്റിൻ്റെയും സ്പിന്നറിൻ്റെയും ഇടയിൽ ആ വെടവിൽ ആ ഹോള് വരുന്ന രീതിയിൽ വേണം പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. ഇനി നമുക്ക് ഈ സ്പിന്നർ എങ്ങനെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ സ്പിന്നറിൻ്റെ താഴെ ഒരു 4 സ്ക്രൂസ് കാണാം. അതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അഴിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആ 4 സ്ക്രൂസും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്പിന്നറിൻ്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി ദാ ഇവിടെ ഈ വൈറ്റ് കളറിലെ ഒരു വീലുണ്ട്. ദാ ഈ വീല്, ഈ വീല് നമ്മൾ ദാ ഇതുപോലെ ഈ തള്ളവരിൽ വെച്ച് നന്നായിട്ട് നമുക്ക് പിടിക്കണം. കണ്ടോ, എന്നിട്ട് പതിയെ ഈ സ്പിന്നർ കറക്കി കറക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള എവിടെയാണോ നമുക്ക് പൊസിഷൻ വേണ്ടത് ആ പൊസിഷനിൽ കൊണ്ട് വെച്ചു കൊടുക്കുക. കണ്ടോ, ഞാനത് ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുകയാണ്.
കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ താഴെ നമ്മുടെ തള്ളവിരൽ, അതായത് സ്പിന്നറിൻ്റെ താഴെ തള്ളവിരൽ വെച്ച് കൊടുക്കുക, വീലിൻ്റെ ഭാഗത്തെ തള്ളവിരൽ എടുക്കുക. സ്പിന്നറിൻ്റെ താഴെ നന്നായിട്ട് അമക്കി പിടിക്കണം കേട്ടോ, നന്നായിട്ട് മീൻസ് മുറുകി പിടിക്കുക. എന്നിട്ട് ദ ഹാൻഡ് വീൽ ഇങ്ങനെ തിരിക്കുക, ഹാൻഡ് വീല് തിരിക്കുക, ദാ ഇതേപോലെ അമക്കി പിടിച്ച് ഹാൻഡ് വീല് തിരിക്കുക. സൂചി ഒന്ന് താഴ്ന്ന് പൊങ്ങുന്ന സമയം ഇപ്പൊ താഴ്ന്നിരിക്കുകയാണ്. ഇനി നമ്മളിത് പയ്യെ ഹാൻഡ് വീല് തിരിച്ചൊന്ന് പൊക്കിയെടുക്കുക. പൊക്കിയെടുക്കുമ്പം സൂചിയുടെ പൊസിഷൻ എവിടെയാണെന്ന് നിങ്ങൾ നോക്കുക. അല്ല, ഇത് ഇടയിലായിട്ടാണ് വരേണ്ടത്. അപ്പം നമ്മളിത് കുറച്ചുകൂടെ, നമ്മൾ ആദ്യമേ ചെയ്തപ്പം ഇടയിലായിട്ടല്ല കിട്ടിയത്. ഞാൻ ഒന്നുകൂടെ താത്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു പൊസിഷൻ വന്നത്. സോ ഇത് കറക്റ്റ് പൊസിഷൻ അല്ല. ഇച്ചിരി കൂടെ അങ്ങോട്ടൊന്ന് മാറ്റി സ്പിന്നർ വെക്കണം. അതുകൊണ്ട് ആ പൊസിഷനിൽ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യാൻ നേരം എന്താ ചെയ്യേണ്ടേ, ഈ വൈറ്റ് കളറ് വീലിൽ പിടിച്ചുകൊണ്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് മറന്നു പോകരുത്, അത് നന്നായി അമർത്തി പിടിക്കുക. ഇനി താഴത്തെ, നമ്മുടെ സ്പിന്നറിൻ്റെ താഴത്തെ കൈ വിരലെടുക്കുക. വിരലെടുത്തതിന് ശേഷം വീണ്ടും ഇത് സ്പിന്നർ തിരിച്ച് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പം നമ്മുടെ കറക്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ആ സൂചിയുടെ ഹോള് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ താഴെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ വെച്ചിരിക്കുന്ന ഈ പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് അറിയണം. അതിനു വേണ്ടി നൂലിട്ട് കൊടുക്കുക. നൂലിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ വൈറ്റ് കളർ വീലിൽ നിന്നും കൈയെടുത്ത് മാറ്റണം. കൈയെടുത്ത് മാറ്റി താഴെ സ്പിന്നറിൻ്റെ താഴെ നമ്മൾ തളവരൽ അമക്കി പിടിക്കുക. അതിനുശേഷം ദാ ഒന്ന് സൂചി താഴ്ത്തുക. താഴ്ത്തിയതിന് ശേഷം ഉയർത്തുമ്പോൾ നൂല് പിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ദാ ഇവിടെ നൂല് പിക്ക് ചെയ്തു, പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന കറക്റ്റ് പൊസിഷനാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബാക്കി നമ്മൾ സ്പിന്നറിൻ്റെ താഴെയുള്ള പൊസിഷൻ ആ സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ടുണ്ട്. കറക്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് ആ പൊസിഷനിൽ വെച്ച് തന്നെ സ്ക്രൂ ഇട്ട് മുറുക്കുക. മുറുക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്, അടുത്തത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ബോബിൻ്റെ കേസ് അതൊന്ന് വച്ചു കൊടുക്കുക. അത് വച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ സിൽവർ പ്ലേറ്റ്, നമ്മുടെ ഫീഡ് ഡോഗിൻ്റെ ആ ഭാഗത്തുള്ള സിൽവർ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. അതിന് സൂചി ഉയർത്തിയതിന് ശേഷം മാത്രം അത് വെച്ച് കൊടുക്കുക കേട്ടോ. സൂചി താഴ്ന്നിരിക്കുന്ന പൊസിഷനാണെങ്കിൽ സൂചി ഉയർത്തിയതിന് ശേഷം അത് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പം നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മെഷീൻ പഴയതുപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പം നമ്മുടെ ആ മെഷീൻ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, നമ്മൾ അത് സ്ക്രൂ ഇട്ട് അതിൻ്റെ പുറകു ഭാഗം ഒന്ന് മുറുക്കിയെടുക്കുക. ഇപ്പോൾ സ്ക്രൂ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ദാ ഈ ഭാഗം ഈ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ ബോബിൻ കേസ് വെച്ച് കൊടുക്കുക. ബോബിൻ കേസ് വെച്ച് കൊടുത്ത് ദാ ഇതേപോലെ ഒന്ന് വെക്കുക. ഇപ്പം ഇതിൽ നൂലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നൂലിടുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ബോബിൻ വൈൻഡ് ചെയ്യുന്നത്, നൂലിടുന്നതൊക്കെ എന്നുള്ളതിൻ്റെയൊക്കെ. അപ്പം അത് നിങ്ങൾക്കത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് എടുത്ത് നോക്കുക. ശേഷം ഈ ഭാഗം ബോബിൻ്റെ ആ ഭാഗം ക്ലോസ് ചെയ്തതിന് ശേഷം നൂലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം, കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് വീഴുന്നുണ്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.